നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഒന്നുമില്ല, ഒരു ഓണപ്പാട്ട് പാടാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാനിങ്ങനെ ഇതിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നതാ. നോക്കുമ്പോ നിറച്ച് മുക്കുറ്റി പൂ, താഴെയൊക്കെ നിറച്ച് മുക്കുറ്റിയാണ്. തുമ്പയോ മുക്കുറ്റിയോ കൊറേ പൂക്കളുണ്ട് ഇവിടെ. നമ്മള് പണ്ടൊക്കെ കണ്ടിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പൊ പൂക്കളത്തിൽ നമ്മുടെ പൂക്കളൊന്നും അല്ലല്ലോ ഉണ്ടാവുക. പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടിരുന്ന പൂക്കളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിന്നതാണ്. അപ്പൊ ഞാനിന്നൊരു ഓണപ്പാട്ട് പാടാം. അച്ഛൻ എഴുതിയ പാട്ടാണ്. അച്ഛൻ എഴുതിയിട്ട് എൻ പി പ്രഭാകരൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്തതാണ്. പ്രഭാരാമയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അറിയുണ്ടാവില്ല. ഒരു ജീനിയസ് മ്യൂസിക് ഡയറക്ടറാണ് സത്യത്തിൽ. ഒരു പാട്ടിന്റെ ഭാവം അനുസരിച്ച് ട്യൂൺ ചെയ്യാൻ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പം ഞാനൊക്കെ ശരിക്കും ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് എനിക്കൊരു താല്പര്യം തോന്നിയതും കവിതയൊക്കെ ട്യൂൺ ചെയ്യാനൊരു അതിനോടൊരു ഒരു ഇഷ്ടം തോന്നിയത് ശരിക്കും പറഞ്ഞാൽ പ്രഭാരമാമയും വി ടി മുരളിയെ പോലെയുള്ള ആൾക്കാരുടെ അവരെയൊക്കെ കണ്ട് വളർന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. ഞാനൊരു 2-2.5 വയസ്സ് തൊട്ടിട്ട് നഴ്സറി പോകാൻ തുടങ്ങിയാളാണ്. എന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോയി ആക്കിയതൊന്നല്ല. ഏട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ് പൊളിച്ച് വീട് മുഴുവൻ തിരിച്ച് വെച്ച് അച്ഛനും അമ്മയും എന്നെ കൊണ്ട് അവിടെ ആക്കിയതാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു നഴ്സറി. അപ്പോൾ തന്നെ നമുക്ക് ആ നഴ്സറി എന്തുകൊണ്ടാണ് അത്രയും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. യശോധര ടീച്ചറായിരുന്നു ഞങ്ങളുടെ നഴ്സറിയിലുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറോടുള്ള ഒരു ടീച്ചർക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ ടീച്ചർക്ക് അറിയാം എങ്ങനെ കുട്ടികളെ ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ടീച്ചർ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ടീച്ചറാണ് അച്ഛനോട് പറയുന്നത് ഇങ്ങനെ ഒരു പാട്ട് വേണം, ഓണത്തിൻ്റെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഓണക്കാലത്ത് അച്ഛൻ എഴുതി പ്രഭാരാമ ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. അതിരാണി പൂ ചോദിച്ചു എന്നാണ് ആ പാട്ട് തുടങ്ങണേ. അത് ഞാൻ പറഞ്ഞില്ല, എനിക്കൊക്കെ വളരെ നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു പാട്ടാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലെ കേൾക്കുന്ന ഒരു പാട്ടാണല്ലോ. ഏട്ടനും ഏട്ടൻ പാടിയപ്പോൾ തൊട്ട് ഞാൻ ഇത് കേൾക്കുന്ന പാട്ടാണ്. അപ്പം അതുകൊണ്ട് ആ പാട്ടിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കതൊന്ന് ഒന്ന് പാടിത്തരാം. ഈ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓണത്തിന് പെട്ടെന്നൊരു പാട്ട് എവിടെന്നെങ്കിലും പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. നമുക്ക് കേട്ടോക്കാം. അതിരാണിപ്പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ, അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി. അതിരാണിപ്പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ, അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി. കാക്കാപ്പൂ കണ്ണു തിരുമ്മി കരയുകയാണുണ്ണികളെ, ചിങ്ങപ്പൂക്കൂടയിലെങ്ങാൻ ഞങ്ങൾക്കുമൊരിടമുണ്ടോ. കാക്കാപ്പൂ കണ്ണു തിരുമ്മി കരയുകയാണുണ്ണികളെ, ചിങ്ങപ്പൂക്കൂടയിലെങ്ങാൻ ഞങ്ങൾക്കുമൊരിടമുണ്ടോ. അതിരാണിപ്പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ, അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി. കരിയട്ടി പുതച്ചു കിടക്കും പൂവട്ടികൾ ഉണരുന്നേ, കരിയട്ടി പുതച്ചു കിടക്കും പൂവട്ടികൾ ഉണരുന്നേ, കരിമൂടിയ നിലവിൽ നിന്നും പൂപ്പാട്ടുകൾ ഉയരുന്നേ, കരിമൂടിയ നിലവിൽ നിന്നും പൂപ്പാട്ടുകൾ ഉയരുന്നേ. അതിരാണി പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ, അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി. കാക്കാപ്പൂ കണ്ണു തിരുമ്മി കരയുകയാണുണ്ണികളെ, ചിങ്ങപ്പൂക്കൂടയിലെങ്ങാൻ ഞങ്ങൾക്കുമൊരിടമുണ്ടോ. വണ്ണാൻ മലനിറുകിൽ നിന്നും ഒരു വട്ടിത്തുമ്പപ്പൂ, ഇടവേലിത്തറയിൽ നിന്നും ഒരു കുമ്പിളൊടിച്ചൂത്തി. വണ്ണാൻ മലനിറുകിൽ നിന്നും ഒരു വട്ടിത്തുമ്പപ്പൂ, ഇടവേലിത്തറയിൽ നിന്നും ഒരു കുമ്പിളൊടിച്ചൂത്തി. ഓടപ്പൂ പകരം തന്നാൽ കൈനിറയേ കൃഷ്ണകിരീടം, ഓടപ്പൂ പകരം തന്നാൽ കൈനിറയേ കൃഷ്ണകിരീടം. നാളെണ്ണിക്കുട ചൂടിക്ക നാളേക്കൊരു ചെമ്പരത്ത്,
കൊളുത്തി നാളെണ്ണിക്കുട ചൂടിക്ക നാളേക്കൊരു ചെമ്പരത്തി അതിരാണിപ്പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി കാക്കാ പോ കണ്ണുതിരുമ്മി കരയുകയാണുണ്ണികളെ ചിങ്ങപ്പൂ കൂടയിലെങ്ങാൻ ഞങ്ങൾക്കുമൊരിടമുണ്ടോ അതിരാണി പൂ ചോദിച്ചു അറിയാമോ ഉണ്ണികളെ അതിരൊക്കെ പൂ വിളിക്കും പൂക്കാലം വരവായി.